ട്രാവൽ വിത്ത് റിയൽ ടേസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതമുണ്ട്. ഞാനിന്നിവിടെ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, സബോള, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കടുക്ക്, കോക്കനട്ട് ഓയില്. ഇപ്പം ഞാൻ കടല ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കടല കഴുകി വരി നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കടല വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് കാന്താരിമുളക് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളകിന് നല്ല എരിവായിരിക്കും. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇടാൻ വിട്ടുപോയി, വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇട്ടത്. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും ഈ കറി. കടല വേവണ സമയത്ത് നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, കടുക്, നമ്മളെടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ സവോള അരിഞ്ഞ് വെച്ചത്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മോനിടയ്ക്ക് ഫോൺ പിടിച്ചിട്ട് വലിക്കുന്നുണ്ട്, അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഷേക്ക് ആവണത്, നിങ്ങൾ ക്ഷമിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറിയമ്മ മിക്സിയുടെ ചെറിയ ചേറിലിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ മസാല റെഡിയാക്കിയ ആ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂട്ടി ശേഷം നമുക്ക് അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഇനി നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്, ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ അരപ്പിലധികം വെള്ളം ചേർക്കേണ്ടി വന്നില്ല. കറി നന്നായിട്ട് തിളച്ചതിൻ്റെ വെള്ളം വറ്റി നന്നായിട്ട് ചാർക്ക് ഒഴുകി വരണം. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്.
ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ ചാറ് ഇവിടെ നന്നായിട്ട് വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാണ് ഇതിൻ്റെ പരിവം. നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ ചൂട് കടലക്കറി നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.